ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിയേറ്റീവ് ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ കാണാൻ പോകുന്നത് പേപ്പർ ഉപയോഗിച്ചിട്ട് റോസാപ്പൂ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പവുമാണ്, അതേസമയം നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടർന്നും ഇതേപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ്, ബോട്ടിൽ ആർട്ട് വീഡിയോസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓളൊന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് ഒരു കളർ പേപ്പറാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു A4 സൈസിലുള്ള കളർ ഷീറ്റാണ്. ഇത് 1-2 രൂപയാണ് വില. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് തന്നെ റെഡ് കളറ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ആദ്യത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മലയാളി വുമൻസ് എറിയൽ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലൈറ്റ് റോസ് ഷെയ്ഡിലുള്ള ഈ ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. റെഡ് വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു കളർ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ബുക്കിലൊക്കെ ഉള്ള വൈറ്റ് കളറിലെ ഷീറ്റ് ഉപയോഗിച്ചോ, അതും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്കൊരു 4 സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 80 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെത്തുള്ള സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും മിനിമം ഒരു 8, 9, 10 ആ ഒരു സെൻറ്റിമീറ്റർ റേഞ്ചിൽ ഉള്ള സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. സൈസ് തീരെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇത് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇങ്ങനെ നടുവിൽ നിന്ന് 2 ഫോൾഡ് ചെയ്യുക. ഒരു സൈഡിലേക്ക് ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക. ദെൻ ഇതൊന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2-ാമത്തെ വട്ടവും ഫോൾഡ് ചെയ്തു. അതിനുശേഷം 1 വട്ടം കൂടി ഫോൾഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ 3 വട്ടം ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന കറക്റ്റ് ആ ഒരു സൈഡ് തന്നെ നമ്മൾ എടുക്കണം. അതായത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ എടുത്തിട്ട് അവിടെ നിന്നൊരു ആർക്ക് ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു ആർക്ക് ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വരക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു നോർമൽ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിലായിരിക്കും ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവണേ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇനി നമ്മുടെ കയ്യിലുള്ള ബാക്കി 3 പീസസും സെയിം പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ 3 വട്ടം ഫോൾഡ് ചെയ്തിട്ട് ഒരു വശത്തേക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ തിരിച്ച് പിടിച്ച് ഒരു ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മളിപ്പോൾ 4 പേപ്പറും ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഇതിൽ നിന്ന് 1 പേപ്പർ കട്ടിങ്സ് എടുക്കാം. ദെൻ ഇപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ മടക്കിയതിൻ്റെ ഒരു പാടൊക്കെ നമുക്ക് ഫ്ലവറിൽ നന്നായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പാട് വെച്ചിട്ട് നമ്മുടെ ഫ്ലവറിൽ നിന്ന് 1 പെറ്റൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ പേപ്പർ കട്ടിങ്സിൽ നിന്ന് ഇതേപോലെ 1 പെറ്റൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തൊരു ഫ്ലവറിൽ നിന്ന് നമുക്ക് 2 പെറ്റൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാടൊക്കെ തന്നെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ 2 പെറ്റലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമ്മുടെ 3-ാമത്തെ ഫ്ലവറിൽ നിന്ന് 3 പെറ്റല് കട്ട് ചെയ്യുക. ദെൻ 4-ാമത്തെ ഫ്ലവറിൽ നിന്ന് 4 പെറ്റല് കട്ട് ചെയ്യുക. അങ്ങനെ ഈ 4 ഫ്ലവറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഓരോ പെറ്റല്, 2 പെറ്റല്, 3 പെറ്റല്, 4 പെറ്റല് ആ ഒരു ഓർഡറിൽ കട്ട് ചെയ്തെടുത്തു. നെക്സ്റ്റ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പെറ്റൽസ് എല്ലാം ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അതായത് ചെറിയൊരു പെറ്റലിൽ നിന്ന് വലിയൊരു പെറ്റലിലേക്ക് എത്തുന്ന വിധത്തിൽ ഇങ്ങനെ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ റോസ് ഫ്ലവർ തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്തിട്ട് ഈ പെറ്റൽസൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും കൂടുതൽ പെറ്റൽസുള്ള
നമ്മുടെ ഒരു ഫ്ലവർ എടുത്തു. ദെൻ ഇങ്ങനെ ഒരു പെറ്റലില് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തില് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഗം തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പെറ്റൽസും ഇതേപോലെ ഓരോ പെറ്റൽ വീതം ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. നമുക്കപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, പക്ഷേ എളുപ്പമാണ്, ചെയ്യാനായിട്ട് എളുപ്പമാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ചെയ്യാനായിട്ട് ഒരല്പം സമയം എടുക്കുമെന്ന് മാത്രം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വന്ന് ലാസ്റ്റ് ഒരു രണ്ടിതളാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഐതിലകളുടെ അറ്റത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഗം തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒറ്റ ഇതളാകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കാം, എന്നിട്ട് അല്പം പശു തേച്ച് ഒന്ന് ഒട്ടിച്ചു വെക്കാം. കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇനി റോസ് ഫ്ലവർ മേക്കിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റെപ്സിലേക്കാണ്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ പെറ്റൽസ് ഉള്ള ആ വലിയൊരു ഫ്ലവർ എടുക്കാം. ദെൻ അതിൻ്റെ നടുക്കിലേക്ക് അല്പം ഗം ഇതേപോലെ തേച്ചു കൊടുക്കാം. ദെൻ അതിന് മുകളിലായിട്ട് നമ്മുടെ ഏറ്റവും ആദ്യം വെച്ച പെറ്റൽസിനേക്കാളും സൈസ് കുറവായ പെറ്റല്, അതായത് ഒരു ഇതിൽ കുറവായുള്ള പെറ്റല് വെക്കാം. പഞ്ചതിലുള്ളതാണെങ്കിൽ നാലിതിലുള്ളത് അതിന് മുകളിൽ വെക്കാം. ദെൻ അതിൻ്റെ മുകളിലേക്ക് മൂന്നിതിൽ വെക്കാം. അങ്ങനെ വെച്ച് വെച്ച് പോകണം. പിന്നെ ഓരോ വട്ടം വെക്കുമ്പോഴും ഇതേപോലെ പശ നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു സൈഡിലോട്ടൊക്കെ ഇങ്ങനെ കൂടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പെറ്റൽ മാത്രം ഉള്ളതും ചുരുട്ടിയതുകൂടി വെച്ച് കൊടുത്തു. അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ റോസാപ്പൂ റെഡിയായി. ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിളാണ്, പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഫ്ലവറിൻ്റെയും എഡ്ജ് പോർഷൻ ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിത് ഈ പ്രാവശ്യം ചെയ്യാൻ വിട്ടുപോയതാണ്. ഫസ്റ്റ് ടൈം നമ്മുടെ മറ്റേ ചാനലിലെ വീഡിയോയിൽ ചെയ്തപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം. അടുത്തതായി നമ്മുടെ റോസ് ഫ്ലവറിന് ജസ്റ്റ് ഒരു സ്റ്റെം നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ കളറിലെ പേപ്പർ സ്ട്രിപ്പ് കീറിയെടുക്കുക. ദെൻ അത് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു ഹിർക്കിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡ് വൈസ് ചുരുട്ടി എടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ അല്പം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഇർക്കിൽ നമുക്ക് വലിച്ച് കളയാം. അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെമ്മിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ. കണ്ടോ, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ ഗം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്റ്റെം അങ്ങനെ റെഡിയായി. ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോലിങ്ങനെ ഒഴിച്ച് കളയാം. ഇനി അടുത്തതായിട്ട് സ്റ്റെമ്മിൻ്റെ എഡ്ജ് ജസ്റ്റ് ഒന്ന് വെട്ടി ഒരു ലെവലാക്കാം. അതോടൊപ്പം ആ അറ്റത്തുള്ള ഭാഗം, ആ ഒരു പൈപ്പ് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് ഉള്ളിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് സൈഡായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. മൂന്ന് ഡയറക്ഷനിൽ നമ്മുടെ ഫ്ലവർ ഈ സ്റ്റെമ്മിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത എഡ്ജിലേക്ക് ഒരം ഗം ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ റോസാപ്പൂ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വീണ്ടും ആ പൂ എടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഗം തേച്ച് ഒന്ന് ഒട്ടിച്ചൊരു കുറച്ച് നേരം ഒന്ന് അങ്ങനെ പിടിക്കാം. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്നില്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ലീഫ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീഫ് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ലീഫ് കൂടി ഒട്ടിച്ചതിന് ശേഷമാണ് ഉണങ്ങാനായിട്ട് വെച്ചത്. പിന്നെ ലീഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, രണ്ടായിട്ട് മടക്കുക, ദെൻ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫായിട്ട് കിട്ടും. അത് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ റോസ് ഫ്ലവർ മേക്കിംഗ്. ഇതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണ്, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
പിന്നെ ഞാൻ ഇനി മുതൽ ഈ ചാനലിൽ വീണ്ടും ക്രാഫ്റ്റ് വീഡിയോസും അതേപോലെ തന്നെ ബോട്ടിൽ ആർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസുമാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസിൻ്റെ പ്രചോദനം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.